ഹലോ ഗയ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ചുറ്റളവ് അഥവാ പെരിമീറ്റർ. അതിനു മുമ്പ് നിങ്ങളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് ഗംഭീരമായിട്ട് പഠിക്കേണ്ടതുണ്ട്. 7th class നിങ്ങൾക്ക് വേണ്ട മുഴുവൻ കോണ്ടന്റുകളും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈലത്തിൻ്റെ കൂടെ വരിക. സൈലം നിങ്ങളെ മെല്ലെ കൈ പിടിച്ചുയർത്തുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് പറക്കാം. സോ നമുക്ക് നോക്കാം എന്താണ് പെരിമീറ്റർ അഥവാ ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവുകളെല്ലാം കൂട്ടുന്നതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാ വശങ്ങളുടെയും നീളം കൂട്ടിയാൽ കിട്ടുന്നതാണ് പെരിമീറ്റർ. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ട്രയാംഗിളിന്റെ പെരിമീറ്റർ എന്താണെന്ന് പഠിക്കാം. എന്നിട്ട് നമുക്ക് സ്ക്വയറും പഠിച്ച് റെക്റ്റാംഗിളിലേക്ക് വരാം. നോക്കാം ത്രികോണത്തിന്റെ ചുറ്റളവ് എന്താണ്? പെരിമീറ്റർ. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അഥവാ ചുറ്റളവ്. എങ്ങനെയാണ് ചുറ്റളവ് കാണുക? എല്ലാ വശങ്ങളുടെയും നീളം കൂട്ടിയാൽ കിട്ടുന്നതാണ് ചുറ്റളവ്. നോക്ക്, 10 + 7 + 6 മൂന്ന് വശങ്ങളുടെയും നീളം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ചുറ്റളവ് കിട്ടും. ത്രികോണത്തിന്റെ കേസിൽ മൂന്ന് വശങ്ങളുടെയും നീളം കൂട്ടിയാൽ കിട്ടുന്നതാണ്. 10 × 7 = 17 × 6 = 23 cm. ചുറ്റളവിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ സെന്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ. നീളം മീറ്ററിലാണെങ്കിൽ ചുറ്റളവിന്റെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും. സിമ്പിൾ അല്ലേ? അടുത്തത് നമുക്ക് ഈ ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവ് എന്നതിനെയാണ് ഞാൻ ചു അതല്ലെങ്കിൽ പെരിമീറ്റർ. പെരിമീറ്റർ എന്നുള്ളതിനെ പി എന്ന അക്ഷരം കൊണ്ട് ഞാൻ തൽക്കാലം സൂചിപ്പിക്കുകയാണ്. ചുറ്റളവ്, ചുറ്റളവ് എത്രയാണ് ചുറ്റളവ്? 10 + 8 + 6 മൂന്ന് വശങ്ങളുടെയും നീളം കൂട്ടിയാൽ മതി. 10 × 8 = 18 × 6 = 24 cm. വളരെ സിമ്പിളായിട്ട് കിട്ടി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സമചതുരത്തിന്റെ അഥവാ സ്ക്വയറിന്റെ ചുറ്റളവ് എങ്ങനെയാ കാണുക? സമചതുരം അഥവാ സ്ക്വയർ എന്ന് പറയുമ്പോൾ മക്കൾക്കറിയാം എല്ലാ വശങ്ങളും തുല്യമാണ്. ഈ വശം 6 cm ആണെങ്കിൽ എല്ലാ വശവും 6 cm ആണ് അല്ലെ? എല്ലാ വശവും 6 cm ആണ്. അപ്പോൾ ചുറ്റളവ് എത്രയാണ് അഥവാ പെരിമീറ്റർ? എന്താണ് പെരിമീറ്റർ? സിമ്പിൾ, 6 + 6 + 6 + 6. ഇങ്ങനെ എഴുതേണ്ടതുണ്ടോ? ഇല്ല. സ്ക്വയറിന്റെ അഥവാ സമചതുരത്തിന്റെ കേസിൽ നമുക്കിങ്ങനെ 6 + 6 + 6 + 6 എന്ന് എഴുതണ്ട. എന്ത് എഴുതിയാ മതി? 4 × 6. നാല് വശങ്ങളാണ്, എല്ലാ വശങ്ങളും 6 cm ആണെങ്കിൽ ചുറ്റളവെന്ന് പറയുന്നത് 4 × 6 ആണ്. അതായത് 24 cm. ഓക്കെ, 24 cm എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി നോക്കുക, ഇവിടെ ഒരു സ്ക്വയർ ഞാൻ വരച്ചേ. ഈ സ്ക്വയറിന്റെ സൈഡ് മക്കളെ ഞാൻ പറയുന്നു 5 cm ആണ്. എത്രയാണ്? 5 cm ആണ്. അങ്ങനെയാണെങ്കിൽ 5 cm ആണെങ്കിൽ പെരിമീറ്റർ എത്രയാ? എത്രയാണ് ചുറ്റളവ്? സിമ്പിൾ, 4 × 5, അതായത് 20 cm എന്ന് നിങ്ങൾക്ക് കിട്ടും. സെറ്റ് ആണല്ലോ, 20 cm. അപ്പോ 7 cm ആണ് സൈഡ് എങ്കിൽ എത്രയാവും? നിങ്ങൾ പറഞ്ഞേ, 7 cm ആണ് സ്ക്വയറിന്റെ സൈഡ് എങ്കിൽ ചുറ്റളവ് എത്രയാണെന്ന് മക്കൾ കമന്റ് ചെയ്യണം. ഓക്കെ, മക്കള് കമന്റ് ചെയ്യണം. 7 cm ആണ് ഒരു വശമെങ്കിൽ എത്രയാണ് സമചതുരത്തിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ. അടുത്തത് ഒരു റെക്റ്റാംഗിളിന്റെ കേസിൽ ചുറ്റളവ് കാണാൻ എളുപ്പമാണ്. എതിർവശങ്ങൾ തുല്യമാണ്. ഇത് 8 cm ആണ്, ഇത് 4 cm ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചുറ്റളവ് കണ്ടുപിടിക്കാം. ചുറ്റളവ് എങ്ങനെ എഴുതാം? 8 + 4 + 8 + 4 ആണോ? 8 + 4 + 8 + 4 ഇങ്ങനെ കൂട്ടാനൊന്നും പോണ്ട. സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാന്നറിയോ? 2 × 8 + 4 അല്ലെ? 2 × 8 + 4 വന്നിട്ടുണ്ട്. 2 × 8 + 4 അതായത് 2 × 12 = 24 cm. 24 cm ആണ് ചുറ്റളവ്. ഓക്കെ, നമുക്ക് വേറെ ഒരു റെക്റ്റാംഗിൾ നോക്കാം.
വേറൊരു റെക്റ്റാംഗിൾ. ഈ റെക്റ്റാംഗിളിന്റെ സൈഡ് 6 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും ആണെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ചുറ്റളവ് എന്ന് പറയുന്നത് 2 × 6 + 3, അതായത് 2 × 9, 18 സെന്റിമീറ്റർ. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. റെക്റ്റാംഗിളിന്റെ കേസില് മക്കളെ മനസ്സിലാക്കി വെക്കണേ, റെക്റ്റാംഗിളിന്റെ കേസില് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ചുറ്റളവും നീളവും മീനിയും തമ്മിലൊരു ബന്ധമുണ്ട്. ചുറ്റളവ് എന്ന് പറയുന്നത് 2 × നീളം + വീതിയാണ്. 2 × നീളം + വീതി അഥവാ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L + B, ലെങ്ത് + ബ്രെഡ്ത് എന്ന് നമ്മൾ പറയും. അതിൽ നിന്ന് നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, ലെങ്ത് + ബ്രെഡ്ത് എന്ന് പറയുന്നത്, നീളം + വീതി എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? പെരിമീറ്ററിന്റെ പകുതിയാണ്. നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? പെരിമീറ്ററിന്റെ പകുതി കിട്ടും. അഥവാ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2 × ലെങ്ത് + ബ്രെഡ്ത് ആണ്. ഓക്കെ, ഈ ഒരു കാര്യം മക്കൾ മനസ്സിലാക്കി വെക്കണം. സെറ്റാണല്ലോ. ചുറ്റളവ് റെക്റ്റാംഗിളിന്റെ കേസിലേക്ക് വരുമ്പോൾ 2 × L + B ആണ്. ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.